അപ്പൊ ഇപ്പൊ സംഗീതം എന്ന് പറഞ്ഞ പലർക്കും അറിയില്ല, അമൽ ഡേവിസ് എന്ന് പറഞ്ഞാൽ അറിയുള്ളു. അപ്പൊ എനിക്ക് അമൽ ഡേവിസ് നിൽക്കുന്ന സംഗീതം നിൽക്കുന്ന ഒരു കണ്ടിഷൻ നവംബർ 11-25 മാത്രം എനിക്ക് അവധി ഉണ്ടാവുന്നു. 100 പേരോട് ചോദിച്ചിട്ട് 90 പേര് നല്ലത് പറഞ്ഞു, 10 പേര് മോശം പറഞ്ഞാലും ഈ മോശം പറഞ്ഞതിനെ മാത്രം എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് കാണിക്കാം സിനിമ മോശമാണല്ലോ. അത് സിനിമേനെ ബാധിക്കുന്നുണ്ട്, അത് തെറ്റാണ്, അത് ക്രൂരതയാണ്. ഇപ്പൊ തിയേറ്ററിൽ റിവ്യൂ ഒഴിവാക്കണം എന്ന്, അതുകൊണ്ടാണ് അസോസിയേഷൻസ് ഒക്കെ തീരുമാനം എടുത്തിരിക്കുന്നത്. പക്ഷെ നടപ്പിലായിട്ടില്ല. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ചോദിച്ചു, ഞാൻ പാടും പാട്ടിന്. അയ്യോ പണി ഉള്ളത് ജയ് ഗണേഷ് എന്ന മൂവിയുടെ ഡയറക്ടറും എഡിറ്ററും മ്യൂസിക് ഡയറക്ടറുമാണ്. അതെ, വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് ഈ ഒരു 3 സ്ട്രോങ് പില്ലേഴ്സിനെ, ജയ് ഗണേഷിൻ്റെ സ്ട്രോങ് ആ ഒരു ബാക്ക്, എന്താ പറയുക, ആ ഒരു സപ്പോർട്ട് സിസ്റ്റത്തിനെ നമുക്ക് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. 3 ആദ്യം തന്നെ ഒരു ഒരു എന്താ പറയുക, ഈ മൂവിയുടെ ഡയറക്ഷൻ മാത്രമല്ല കഥയും ചലനമായിരിക്കുന്നത്, എങ്ങനെയാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി ലൈനിലേക്ക് എത്തിയത്? നമ്മളോട് ഷെയർ ചെയ്യാവോ? നീണ്ട കഥയാണ്, പറഞ്ഞാൽ ഞാൻ ഒരുപാട് നാളും ആലോചിച്ച ഒരു കഥയാണ്. അപ്പോൾ അന്ന് ഒരു വീൽ ചെയർ ബൗണ്ടായിട്ടുള്ള ക്യാരക്ടറായിരുന്നില്ല, അപ്പോൾ എനിക്ക് അത്ര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയില്ല. പിന്നീട് ഈ വീൽ ചെയർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്നപ്പോൾ അത് നമുക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് തോന്നി. കാരണം സെയിം സ്ക്രിപ്റ്റ് ആ സീനുകളൊക്കെ ഷൂട്ട് ചെയ്യുന്നതും ചിന്തിക്കുന്ന ഒരാൾ ആക്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ആ കഥയിലോട്ട് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ സാറിനോട് ഞാൻ ചോദിക്കുന്നത്, 4 ഇയേഴ്സ് എന്ന് പറഞ്ഞ മൂവി കഴിഞ്ഞിട്ട് 2 വർഷം എടുത്തു. അപ്പോൾ ഈ ഒരു അപ്പം ഈ ഒരു മൂവിയിലേക്ക് സാർ പറഞ്ഞ മുന്നേ ഉള്ള ഒരു മൈൻഡിലുള്ള ഒരു സബ്ജക്റ്റ് ആണ്, പക്ഷെ അത് അത്രയും ഒരു ഇതായിട്ട് തോന്നിയില്ല, ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നിയില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോൾ അത്, എങ്ങനെയാണ് അത് വീണ്ടും സാറിൻ്റെ മൈൻഡിലേക്ക് വന്നത്? ഓക്കെ, ഇതിനെ നമുക്ക് ഒരു വലിയ ഒരു ഇതിലേക്ക് എടുക്കാം, ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഒരു രീതിയിലേക്ക് എങ്ങനെയാണ് ഒരു ഇത് വന്നത്? അതാ പറഞ്ഞേ, അപ്പം ഈ സ്ക്രിപ്റ്റിന് ഇത് നല്ലൊരു കമേർഷ്യൽ സിനിമയാണ് ചാൻസ് ഉണ്ടെന്ന് തോന്നിയിരുന്നു. പക്ഷേ ഒരു കമേർഷ്യൽ സിനിമ ചെയ്യാനും നമുക്കൊരു മോട്ടിവേഷനും ഒക്കെ വേണം എന്നെ സംബന്ധിച്ച്. അപ്പോൾ അതായിരുന്നു ലാക്കിംഗ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ ജിമ്മിൽ പോകുന്ന വഴിയിലാണ് ഒരു വീൽ ചെയറിലുള്ള ഒരാളെ കാണുന്നത്. അപ്പോൾ അയാൾ നമ്മൾ സാധാരണ വീൽ ചെയറിലെ ആളെ പോലെ ഒരാളായിരുന്നില്ല, അയാൾ ഭയങ്കര പ്ലസന്റ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര ഹാൻസം ആയിരുന്നു, ഭയങ്കര സോഷ്യലായിരുന്നു. അപ്പം പിന്നെ ഞാൻ റെഗുലർലി എല്ലാ ദിവസങ്ങളും കാണാൻ തുടങ്ങി, ബിക്കോസ് ഞാൻ ജിമ്മിൽ പോകുന്ന സമയത്ത് തന്നെയാണ് പുള്ളി പുള്ളിയോട് ജോലിക്കും പോകും. അപ്പോൾ അതാണ് എൻ്റെ തുടക്കം. അപ്പോൾ പിന്നെ അങ്ങനെ ഒരാളെ ഇതിൽ ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്ന് തോന്നിയപ്പോൾ അത് ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു. നമുക്ക് ചെയ്യാനും ചിന്തിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ അതൊരു എക്സൈറ്റിംഗ് ആയിരിക്കും, ചലഞ്ചിങ് ആയിരിക്കും എന്ന് വെച്ചിട്ടാണ് അവരോട്. അങ്ങനെ വീൽ ചെയറിൽ അങ്ങനെ ഭയങ്കര പ്ലസന്റ് ആയിട്ട് ഉള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോ ഇയാൾ ദേഹത്തോട് സംസാരിച്ചില്ലെങ്കിലും കാണുമ്പോ ആൾ അങ്ങനെയാണ്. അപ്പൊ ഈ പുള്ളിയെ കണ്ടില്ലായിരുന്നെങ്കിൽ ഈ മൂവി മൈൻഡിൽ അങ്ങനെ കിടക്കത്തേ ഉള്ളായിരുന്നു. അതാണ് വിധി എന്ന് പറയുന്നത്. അതാണ് ഞാൻ, നമ്മൾ അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ നമ്മൾ ഇരിക്കില്ലായിരുന്നു. ഓ ശരി ശരി. അപ്പൊ ഇപ്പൊ സംഗീതം എന്ന് പറഞ്ഞ പലർക്കും അറിയില്ല, അമൽ ഡേവിസ് എന്ന് പറഞ്ഞാൽ അറിയുള്ളു. അപ്പൊ എനിക്ക് അമൽ ഡേവിസ് നിൽക്കുന്ന സംഗീതം നിൽക്കുന്ന ഒരു കൺഫ്യൂഷൻ. ഞാൻ സംഗീതം ചോദിക്കാൻ വന്നത്, ഇപ്പോ ഈ അടുത്ത് തന്നെ പ്രേമിലം എന്ന് പറഞ്ഞ മൂവി ഇപ്പൊ 100 ക്ലബും എല്ലാം കടന്ന് ഭയങ്കര ഹിറ്റ് ആയിരിക്കണം, അത് കഴിഞ്ഞ പിറകെ ഒരു മൂവി എഡിറ്റ് ചെയ്തിട്ട് വരുവാണ്. അപ്പൊ എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടായിരുന്നു അവിടെ എഡിറ്റർ എന്ന നിലയിൽ? അതും പ്രേമലുവുമായിട്ട് ചാലഞ്ചിങ് ഒന്നും അല്ല. ഞാൻ ഇപ്പൊ ഇങ്ങനെ ഹിറ്റ് ആയി നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു എഡിറ്റർ എന്നൊരു പൊസിഷനിലോട്ട് വന്നിരുന്നത്. അല്ലേ, ചലഞ്ചസിനേക്കാൾ അത് കുറെ നല്ല കാര്യങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ എഡിറ്റിംഗ് ഒരു
ഒട്ടും കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ലെന്ന ഉദ്ദേശം ആ സ്മൂത്ത് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടെന്നൊന്നും പറയാനുണ്ടായിരുന്നില്ല, പക്ഷെ ഈ പറഞ്ഞ നമ്മൾക്ക് എല്ലാം നമ്മളൊരു കോർഡിനേറ്റ് ചെയ്ത ഒരു സമയത്തിനൊക്കെയാണല്ലോ വർക്ക് ചെയ്ത് പോകുന്നത്. അപ്പൊ ഈ പറഞ്ഞ പ്രേമലുവിന്റെ റിലീസിനൊക്കെ കുറച്ച് ദിവസങ്ങൾ മുമ്പായിരുന്നു ഞങ്ങൾ ഫൈനൽ കട്ടൊക്കെ ഏകദേശം തീർന്നത്. എന്റെ ജോലിയുടെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം കഴിഞ്ഞത്, പിന്നെയും ഉണ്ട് ഒരുപാട്, എന്നാലൊരു മെയിൻ സംഭവം കഴിഞ്ഞിട്ട് ഒരു ബ്രീത്തിങ് സ്പേസ് കിട്ടിയത്. പക്ഷെ എന്നിട്ടും പ്രേമലുവിന്റെ റിലീസിന്റെ അന്ന് രാവിലെ പോലും ഈ പറഞ്ഞ റിലീസ് കഴിഞ്ഞ് അന്ന് ഞങ്ങൾ തൃശ്ശൂരൊക്കെ തിയേറ്റർ വിസിറ്റൊക്കെ കഴിഞ്ഞ് തിരിച്ചന്ന് വെളുപ്പിനെ 5 മണിക്ക് വന്നിട്ട് ഞാൻ സിനിമാറ്റോഗ്രാഫറായിട്ട് ഒന്നൊരു ഒരു സെഷൻ ഇങ്ങനെ ചുമ്മേര് തന്നെ. സാറായിട്ടൊക്കെ അതിന് മുമ്പേ ഓൾറെഡി ഇരുന്ന് നമ്മളെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ ഈ പറഞ്ഞ നമ്മളൊരു 4 ദിവസം എനിക്കൊരു അവധി, ഞാൻ അതിന്റെ പ്രൊമോഷൻ പരിപാടിയൊക്കെ തീർത്ത് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് അന്നത്തെ ദിവസം എനിക്ക് വിളി വന്നിരുന്നു. അങ്ങനെ വിളി വന്ന് നമ്മൾ പിറ്റേ ദിവസം പോയി. പിറ്റേ ദിവസം എനിക്ക് ഏതോ എനിക്ക് തോന്നുന്നു കോട്ടയത്തോ ഏതോ ദൂരെയൊക്കെ പോകാനുണ്ട്. അപ്പോൾ ഈ ചെറിയ സമയത്തൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് വലിയ കഷ്ടപ്പാടുകളൊന്നുമില്ല, അതിലും വലിയ കഷ്ടപ്പാടുകൾ വേറെ കിടക്കുന്നുണ്ട്. ഈ പ്രേമലുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇത് മാത്രം കണക്ഷൻ, അതുകൊണ്ട് പറഞ്ഞു തന്നത്. ഡിഫറൻസ് എന്ന് പറയുന്നത് എഡിറ്റിങ് ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഒരു മുറിയിലോ ഒരു സ്പേസിലോ ഒക്കെ ഇരുന്ന് നമ്മൾക്ക് ഏറ്റവും കോൺഫിഡൻറ്റ്, എന്നെ സംബന്ധിച്ച് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കോൺഫിഡൻറ്റോടുകൂടി മറ്റും ഇഷ്ടത്തോടുകൂടിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ്. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എത്ര പേര് അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നും അറിയില്ല. ഇപ്പം പോലും നിങ്ങൾ അമൽ ഡേവിസ് ആയതുകൊണ്ടാണ് ഈ ഇതറിയുന്നത് ഞാനാണ് എഡിറ്റർ എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ എഡിറ്റിങ് ചെയ്യുമ്പോൾ എത്രത്തോളം അറിയുന്നത് എനിക്കറിയില്ല. പക്ഷെ ഈ പറഞ്ഞ ആക്ടിങ് നേരെ തിരിച്ചാണ്, നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഇൻസെക്യൂറായിട്ടും അല്ലെങ്കിൽ ഏറ്റവും ഈ പാടുപെട്ടൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയൊരു വിഭാഗം ആളുകളുടെ ഇഷ്ടം നമുക്ക് കിട്ടുക എന്ന് പറയുന്ന ഒരവസ്ഥ ഈ രണ്ടും ഉണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും ടേക്ക് അവേസും അല്ലെങ്കിൽ നമ്മുടെ എഫേർട്സും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ഞാനൊരു അതെ അകത്തോട്ട് കേറി പോകുന്നു, ഫേസ് കാണിക്കണേ. അപ്പം ആ 4 ഇയേഴ്സ് എന്ന് പുള്ളി ഒരു എഡിറ്റർ മാത്രമായിരുന്നു, ലൈക്ക് വേറെ മൂവീസ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും. പക്ഷെ ഈ പ്രേമലുവിന്റെ ഒരു ഹ്യൂജ് സക്സസിന് ശേഷം ജയഗണസിന്റെ എഡിറ്റർ, ഇപ്പം പുള്ളി പ്രേമലുവിന്റെ പ്രൊമോഷൻസിന് പോകുന്ന ടൈമിൽ തന്നെ എഡിറ്റിംഗ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോ ഉറപ്പുളച്ചൊക്കെ. അപ്പൊ ആ അതിൽ നിന്ന് ആ 4 ഇയേഴ്സിൽ ഒരു എഡിറ്റർ മാത്രമായിട്ട് ഇപ്പൊ ഒരു ആക്ടറും കൂടി ആവുമ്പോ ഇതിന്റെ ഇടയിലുള്ള പുള്ളിന്റെ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. മൂവിയിൽ ആക്ടർ ആക്കാൻ തീരുമാനിച്ചിട്ടില്ല അപ്പൊ ഇവന് എനിക്ക് ഏറ്റവും താല്പര്യം തോന്നിയത്, ഒന്നാമത് ഞാൻ സ്പോട്ട് എഡിറ്റിംഗ് ഒരിക്കലും നോക്കില്ല. ഞാൻ ചെല്ലു ഓക്കെ അല്ലേ ഓക്കെ, ഞാൻ പിന്നെ എഡിറ്റിംഗ് ഇരുന്നോളാം എന്ന് പറയുന്ന ഒരാളാണ്, എനിക്ക് ഇഷ്ടമില്ല സ്പോട്ട് എഡിറ്റിംഗ്. അപ്പൊ ഇവന്റെ കൂടെയാണ് ആദ്യമായിട്ട് എനിക്ക് തോന്നിയത് ഇവന് അടിപൊളി മ്യൂസിക് സെൻസ് ആണ്. അപ്പൊ ഇവന് സീൻ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ സ്പോട്ട് ചെയ്യുമ്പോൾ തന്നെ റെഫറൻസ് മ്യൂസിക് ഇസ് ഗുഡ്, അപ്പൊ അത് തന്നെ നമുക്ക് റെഫറൻസ് മ്യൂസിക് ഡയറക്ടർ കൊടുക്കാം. അപ്പൊ മ്യൂസിക് സെൻസ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ അപ്പൊ ഹൃദയത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, പ്രണവ് മോഹൻലാലിന്റെ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വിവരം എനിക്ക് കിട്ടിയിരുന്നു, കണ്ടിട്ടില്ല, ഹൃദയം ഇറങ്ങിയിട്ടില്ല, അതിന്റെ വിവരം ഉള്ളപ്പോഴാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആ സമയത്ത് വരെ കാണുമ്പോൾ എനിക്ക് ഇർഫാൻ ഖാന്റെ ചായ ഇങ്ങനെ തോന്നും, ഇപ്പോഴും തോന്നാറുണ്ട് എനിക്ക്. ഞാൻ ഇർഫാൻ എന്നൊക്കെ വിളിക്കാറുണ്ട് തമാശീലാസിനെ. അപ്പം 4 ഇയേഴ്സിൽ ഇവന് എഡിറ്ററാക്കാനുള്ള മെയിൻ കാരണം ഇവന് മ്യൂസിക് സെൻസ്, അതുപോലെ മ്യൂസിക്കലായിട്ടുള്ള ഒരു ഫിലിമായിരുന്നു. ഈ ഫിലിം എന്ന് പറഞ്ഞാൽ ഇത് പ്രേമലുവിന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് വെറുതെ വായിക്കാൻ കൊടുത്തത്. വേറെ എഡിറ്ററെയൊക്കെ ആലോചിച്ച് മുഖ്യാ. അപ്പൊ പിന്നെ അത് പലത് മറക്കോട്ട് വന്ന സമയത്ത് പുള്ളി സ്ക്രിപ്റ്റ് വായിച്ച് ഭയങ്കര കുറെ നല്ല സജഷൻസ് വന്നു. അപ്പോഴാണ് എനിക്ക് ഇവനെ, അപ്പൊ ഇവന്റെ കല്യാണമാണ് ആ സമയത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു കല്യാണമൊക്കെ ഇല്ല, എനിക്കൊരു ദിവസം മതി കല്യാണം, എനിക്ക് വിഷയമേ ഇല്ല ഉണ്ടാവും. 11-25 മാത്രം എനിക്ക് അവധി കറക്റ്റ് ഷൂട്ടിങ് തുടങ്ങി. അങ്ങനെ അത് പിന്നെ അതങ്ങനെ പോയി. പിന്നെ
സി ഇപ്പം പ്രേമലു ഞാൻ പറഞ്ഞില്ലേ, പ്രേമലു കഴിഞ്ഞപ്പോഴേക്കും എഡിറ്റ് കഴിഞ്ഞിരുന്നു ഏകദേശം, പിന്നെ എന്തൊക്കെ സംഭവിച്ചു അറിയാൻ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ എനിക്ക് അമൽ ഡേവിസ് സംഗീതിന്റെ ആസ് ആൻ എഡിറ്റർ ഓർ ആക്ടർ ഏതാണ് സാറിന് കുറച്ചും കൂടെ കൂടുതലായിട്ട്? ആസ് ആൻ ആക്ടർ ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടില്ലല്ലോ. ഓക്കേ, എനിക്ക് അറിയില്ല. വല ഇപ്പോ നമ്മൾ ഇത് ഒരു കണ്ടതിൽ വെച്ചിട്ട് ഹി ഹാസ് ടു പ്രൂവ്. ഓ ആക്ടർ അത്ര ടാലന്റ് ഇല്ലാത്ത അങ്ങനെ 200% ഇടുന്ന ഒരാളെ ഞാൻ പ്രിഫർ ചെയ്യാം. രണ്ടും എനിക്ക് രണ്ടും വലിയ വ്യത്യാസം. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അത് ഇതെല്ലാം വേണ്ട ഒരു സിനിമയായിരുന്നു. അത് എഡിറ്റഡ് സിനിമ എന്ന് പറഞ്ഞാൽ എഡിറ്റഡ് സിനിമയാണിത്, കാരണം അങ്ങനത്തെ ഒരു മൾട്ടിനിയറിന് നെറേറ്റീവ് ഒക്കെ ഉള്ള സിനിമ. മ്യൂസിക് ഡയറക്ടർ സിനിമയാണെന്ന് പറയുമ്പോൾ മ്യൂസിക് ഡയറക്ടർ സിനിമയാണിത്, കാരണം അത് ആ രീതിയിലൊരു മ്യൂസിക്കൽ സ്കോർ ഒക്കെ വന്നാലേ സിനിമ വർക്കൗട്ട്. സിനിമയുടെ സിനിമ എന്ന് പറഞ്ഞാൽ ആണ്. ഇപ്പം അത് അത്രയും കോൺട്രിബ്യൂഷൻ ഉണ്ട് ആ സിനിമയിൽ. ആക്ടറിന് ഡെഫിനറ്റ്ലി അത് വിസിബിൾ ആണ്, ഇവൻ പറഞ്ഞ പോലെ കാണാം, മറ്റേത് കാണില്ല. ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു സ്ഥലമാണ് ഈ സൗണ്ട് ഡിസൈനിങ് എന്ന് പറഞ്ഞത്. ഇപ്പൊ തപസ് ആണ് ഇത്, തപസിന്റെ സിനിമയാണ്. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഓഡിയൻസിനെ അറിയണമെന്ന്. അപ്പൊ അത് ബേസിക്കലി എല്ലാവരും ഇവിടെ ഒരു കോൺട്രിബ്യൂഷൻ ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്, അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നേരത്തെ സാർ പറഞ്ഞല്ലോ ഈ കഥ എഴുതുമ്പോ അങ്ങനെ ലൈക് വീൽ ചെയറിൽ ഒരാളെ കണ്ടു അങ്ങനെ എഴുതിയതാണൊക്കെ. അപ്പൊ ആ കഥ എഴുതുമ്പോ തന്നെ നമ്മുടെ ഈ ഒരു ക്യാരക്ടറിന് ആക്ടാണ് ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ ഒരു ആക്ടറിന് മനസ്സിലുണ്ടായിരുന്നോ? ഇങ്ങനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞ കഥ ഓൾറെഡി എഴുതിയിരുന്നു, പിന്നീട് ഞാൻ ഈ ഹീറോ എന്ന് പറഞ്ഞ ആളെ വീൽ ചെയർ ആക്കി, അതേ സ്ക്രിപ്റ്റിൽ. അങ്ങനെയാണ് സംഭവിച്ചത്. അത് ഉണ്ണിയിലോട്ട് ബേസിക്കലി വരാൻ കാരണം ഞാൻ ഈ കണ്ട ആള് ഭയങ്കര ഹാൻസം ആയിരുന്നു, ഒരു താടിയും വെച്ച് മുടി നിന്നിട്ട് വളർത്തി വീൽ ചെയറിൽ കണ്ടത്. ഉണ്ണിയുടെ ഒരു ചായ ഉണ്ടായിരുന്നു എവിടെയോ, അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ ഉണ്ണിയിലെ ബേസിക് ആശയങ്ങൾ കാരണം അല്ല ഫിസിക് ടു ബിഗിൻ വിത്ത്, ബിക്കോസ് ഭയങ്കര പവർ. എനിക്ക് മലയാള സിനിമയിൽ ഏറ്റവും പവർഫുൾ ഹാൻഡ്സ് ഉള്ള ഒരാൾ ഉണ്ണിയാണ്. എന്താച്ചാ ഇപ്പം നമ്മളിങ്ങനെ 5 കൊല്ലം കൊണ്ട് ജിമ്മിൽ പോയാലൊന്നും അങ്ങനെ ഒരു ഉണ്ടാവില്ല. ഇയാൾ 5 വയസ്സപ്പെട്ട് തുടങ്ങിയതാ എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒരു സാധനമുണ്ട്. അതില്ലെങ്കിൽ ഇതിലത്തെ പല സീക്വൻസും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് നമ്മളൊരു വീൽ ചെയറിലൊക്കെ ചെയ്സ് ഒക്കെ സിംഗിൾ ഷോട്ടൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാ. ഞാൻ വെറുതെ വിളിച്ചാൽ ഉരുട്ടി നോക്കിയപ്പോ എനിക്കതിന് ഭയങ്കര പാടായി, വെറുതെ ഉറ്റാ തന്നെ പാടാ. അപ്പോഴാണ് നമ്മളിത് ചെയ്യുന്ന കുറെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ചെയ്യാൻ പുള്ളിക്ക് പറ്റുന്ന വിചാരിച്ചിട്ടാണ് ആദ്യം സംസാരിച്ചത്. പിന്നെ ഞങ്ങൾ തമ്മിൽ സിംഗിൾ ഉണ്ടായി, ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. ശങ്കർ എന്നോട് ആദ്യം ചെയ്ത സണ്ണി എന്ന് പറഞ്ഞ സിനിമയാണ്. സണ്ണിയുടെ മ്യൂസിക് സ്കോർ ഇസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്നാണ് ഞാൻ പറയാം. അതിൽ പലർക്കും അറിയില്ല, ഇപ്പം ഇപ്പൊ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള റീലൊക്കെ സണ്ണിയുടെ ട്രാക്കാണ്. അത് ഇനി ദൂരം എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് ട്രാവലിന്റെ ഗുണം വരുന്നു അതിലുള്ള. അപ്പം അത് കമ്പോസ് ചെയ്ത ആളാണ് ശങ്കർ. അത് ഞങ്ങൾ 4 ഇയേഴ്സ് ചെയ്തു. 4 ഇയേഴ്സ് ആ സിനിമയ്ക്ക് ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ആയിരുന്നു. ജയ ഗണേഷിൽ വരുമ്പോൾ ഈ രണ്ടുപേരുടെയും കംഫർട്ട് സോൺ അല്ല ജയ ഗണേഷ്. ഇപ്പൊ ശങ്കറിന് കുറച്ചും കൂടെ സണ്ണി പോലത്തെ 4 ഇയേഴ്സ് പോലത്തെ സിനിമയാണ് അയാൾക്ക്, അയാളുടെ ഒരു കഷ്ടം സ്ലോ ആയിട്ടൊന്നുമല്ല, കുറച്ചുകൂടി ചെയ്തിട്ടില്ല. അപ്പം സംഗീതം വരാൻ കാരണം സംഗീത സ്ക്രിപ്റ്റ് വായിച്ച് പറഞ്ഞ കോൺട്രിബ്യൂഷൻസ് ആണ്. അപ്പൊ എനിക്കെപ്പോഴും സ്ക്രിപ്റ്റില് എനിക്കിഷ്ടം
ഒരാളെ സ്ക്രിപ്റ്റിന്റെ കുഴപ്പങ്ങൾ പറയുന്ന ഒരാളെ സ്ക്രിപ്റ്റ് ചെമ്പരായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അയാൾക്ക് ഒന്നും വന്നിട്ട് ചെയ്യാനില്ല. അയാൾക്ക് കുറെ കുഴപ്പം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ രീതി വർക്ക് ചെയ്ത് എങ്ങനെ ബെറ്ററായി മനസ്സിലാക്കും. ആ രീതിയിൽ ഇവന്റെ ഭയങ്കര കോൺട്രിബ്യൂഷൻ ഉണ്ട് പല രീതിയിൽ ഈ സ്ക്രീൻ പ്ലേ എഡിറ്റിംഗിലും. ശങ്കറും ബേസിക്കലി ഞങ്ങള് നിങ്ങൾ തമ്മിലൊരു സൗഹൃദം ഉണ്ടായിരുന്നുണ്ട്. ഞാനീ ഫോർ ഇയേഴ്സ് കഴിഞ്ഞിട്ട് മുമ്പ് കുറെ സിനിമകൾ ആലോചിക്കുമ്പോൾ അതിന്റെ പല തീംസ് ഒക്കെ ശങ്കറാണ് ചെയ്തുകൊണ്ടിരുന്നത് ജസ്റ്റ് റെഫറൻസിന് വേണ്ടിട്ട്. അപ്പൊ എനിക്ക് അറിയാൻ വരുന്നത് ഇവനിലൊരു ഒരു ഒരു വലിയൊരു മാസ് ഫിലിം ഒക്കെ ചെയ്യാൻ പറ്റും. ശങ്കർ സ്കോർ ഞാൻ ചെയ്ത് കേട്ടിട്ടുണ്ട്. അപ്പം ദെൻ യു ടു ടേക്ക് ലീപ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുള്ളൂ. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു ശങ്കറൊക്കെ ഒരു 3-4 മാസത്തോളം ഒരു റൂമിൽ അടയിരുന്ന് ജോലി ചെയ്തിട്ടുണ്ട് പുറത്തിറങ്ങാതെ. അപ്പൊ അത് വളരെ ബുദ്ധിമുട്ടാണ് അത് ചെയ്യാന്ന് പറഞ്ഞു. അത് അത് ലൈഫിൽ നമുക്ക് വേറെ ചാനലൊക്കെ മാറ്റി വെച്ചിട്ടേ അങ്ങനെ ചെയ്യാന്ന് പറയുന്നു. അപ്പൊ അങ്ങനത്തെ ആ ഒരാളെ എനിക്ക് ആവശ്യം. അപ്പൊ ഹി വാസ് ഡെഡിക്കേറ്റഡ്, ഹി വാസ് ടാലന്റഡ് ആൻഡ് ഹി ഹാഡ് ദ സ്റ്റഫ്. ഓക്കേ ഫൈൻ. അപ്പം ഇപ്പൊ പറഞ്ഞല്ലോ വളരെ കുറച്ച് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെലഡി അങ്ങനത്തെ ട്രാക്ക് ഒക്കെ ആയിരുന്നു. ഇപ്പൊ സാറ് പറഞ്ഞ 4 മാസം അതിനു വേണ്ടി അവിടെ ഇരുന്നു. അപ്പൊ എന്താണ് ബ്രേക്ക് ചെയ്തത്? ലൈക്ക് ആ ഒരു ഇമോഷണലി അല്ലെങ്കിൽ ആ ഒരു മെലഡി എന്നുള്ള ആ ഒരു ജോണറിൽ നിന്ന് ഇപ്പൊ ജയ് ഗണേഷ് എന്നുള്ള ഇതൊരു മാസ് ഫിലിം ആണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ അതിലേക്ക് വരുമ്പോ എന്തൊക്കെയാണ് ഒരു എന്തൊക്കെയാണ് നേരിട്ട ചലഞ്ചസ്? അപ്പം അതിലേക്ക് ഒരു മ്യൂസിക് കൊടുക്കുമ്പോ എന്താണ് ശ്രദ്ധിച്ചത് അല്ലെങ്കിൽ നേരിട്ട ചലഞ്ചസ് എന്താണ്? എന്താണ് ബ്രേക്ക് ചെയ്യേണ്ടിരുന്നത് ഇൻ യുവർ ലൈക്ക് വേ ഓഫ് ആ ഒരു സെയിം ഒരു ജോണറിൽ നിന്ന്? ഞാൻ ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് മുക്കി മിസ് ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്തിരുന്നു, മിസ് പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഞാൻ അവരോട് വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഫിലിംസ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല ഇല്ലാന്നുള്ളൂ. ഇതിനൊരു തീം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്, അതായത് ചിന്തിച്ചതിൽ നമുക്ക് ചലഞ്ച് ഉണ്ടായ ഒരു കാര്യം. അത് ഒരു ഫ്ലോയിൽ ഒരു സോങ് ചെയ്തു ഞങ്ങൾ. അതിനു മുമ്പ് ഒത്തിരി ഇതിന് തീമുകൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനൊക്കെ ഒരു സംഭവിച്ചു പോയി. അല്ലാതെ എനിക്ക് ഇപ്പോഴത്തെ ചലഞ്ചിങ് ആയിട്ട് ആക്ച്വലി സംഗീതം സാറും പറഞ്ഞത് നല്ലോണം ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിലായാലും ബാക്കി എല്ലാ പരിപാടിയിലായാലും. അപ്പൊ അല്ലാണ്ട് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല കാര്യങ്ങൾ. ഞാൻ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ചെയ്തോളൂ, ഞാൻ ആലോചിച്ച് 3 ദിവസം എന്റെ ഉറക്കങ്ങൾ ചിന്തയുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വലിയ കാര്യം ഇല്ല, നമുക്ക് എല്ലാം സ്ക്രീനിൽ കണ്ടിട്ട് വരുമ്പോ നിങ്ങൾ പറഞ്ഞാൽ എന്താ പറയുക. ഇപ്പം ജയ ഗണേഷിന്റെ സ്കോർ എന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ്ലി ശങ്കറിന്റെയാണ്, എന്റെ എഡിറ്റർ എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി സംഗീതന്റെയാണ്. അതങ്ങനെയാണ്, അതിപ്പം നമ്മളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഇൻസ്പയർ ചെയ്യുന്നുള്ള. അതുകൊണ്ട് സംവിധായകന്റെ ജോലി എന്താ, സത്യത്തിൽ ഒരു സിനിമയിൽ ഒരു പണിയില്ലാത്ത ഒരാളുടെ സംവിധായകൻ യഥാർത്ഥത്തിൽ അയാളെ തന്നെ ചെയ്യുന്നുണ്ടോ ഇല്ല. ഒരു സെറ്റിൽ തന്നെ വന്നു കഴിഞ്ഞാൽ അയാൾ വെറുതെ ഇരിക്കുന്നു, എല്ലാവരും ഓടി നടക്കുന്നു. ഈ ഓടി നടക്കുന്നവരെ ഇൻസ്പയർ ചെയ്യിപ്പിക്കുക, കോർഡിനേഷൻ ആണ് ഇത്. ബേസിക്കലി ഒരു സംവിധായകന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓർഗൻ എനിക്ക് തോന്നുന്നു ചെവിയാണ്. അപ്പൊ ഒരാൾ പറയുന്നത് കേൾക്കുക, എന്നിട്ട് അയാളെ വേദനിപ്പിക്കാതെ അതിന് മറുപടി പറയണം. അപ്പൊ എന്നാലേ അയാൾ ഈ സിമ്പിൾ ഉണ്ടാവുള്ളൂ. ഇപ്പം അല്ലെങ്കിൽ അയാളുണ്ട് ഒരു പണി കിട്ടുന്നു പോകും. അപ്പൊ അയാളുടെ പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമ്മൾ ശ്രമിക്കുന്ന അവർ ഇൻവോൾവ് ചെയ്യാനാണ് ഇൻപുട്ട് കൊണ്ടുവരാറ്. അപ്പൊ ശങ്കർ എനിക്ക് തോന്നിയത് ഈസ് എൻ എക്സലന്റ് കമ്പോസർ. ശങ്കറിനോട് ഐഡിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശങ്കറെ ഇങ്ങനൊരു സാധനം വേണമെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു തീം ശങ്കർ നമ്മൾ വിചാരിച്ചിട്ട് വന്നിട്ടുണ്ടാകും. പിന്നെ അതിന്റെ പ്ലേസ്മെന്റിലേക്ക് ചിലപ്പോൾ നമ്മളെ കുറിച്ച് അവിടെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പൊ ശങ്കറാണെങ്കിലും മുന്നേ തെലുങ്ക് മൂവി എന്തോ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും കഴിഞ്ഞ് പിന്നെ ഏറ്റവും കൂടുതൽ മലയാളത്തിൽ മൂവി ചെയ്തിട്ടുണ്ട് തെലുങ്ക്. അപ്പൊ അതും ഇതും ഭയങ്കര ഡിഫറൻസ് ആയി തോന്നി മ്യൂസിക് കമ്പോസിഷന്റെ സമയത്ത്. സ്റ്റോറിയാണ് നമ്മളെപ്പോഴും ഡ്രൈവ് ചെയ്യുന്നത്. അതെ, അവിടെയും എനിക്ക് ആ അവര് തെലുങ്ക് ഫിലിം ചെയ്യുമ്പോ കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ സ്ക്രിപ്റ്റ് മൊത്തം തന്നു, അത് വായിച്ച് ആ സ്റ്റോറി വായിച്ച് നമുക്ക് ഇൻസ്പയർ ചെയ്യണ സ്കോറുകൾ നമ്മൾ ഡയറക്ടറായിട്ട് ഭയങ്കരമായിട്ട് സിങ്കായി. ഒരു 1-2 weeks നമ്മൾ സിങ്കായി. പിന്നെ ആ വർക്ക് ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. മലയാളത്തിൽ അങ്ങനെ ലാംഗ്വേജ് എനിക്ക് ഒരു ബാരിയറായിട്ട് ഒട്ടും ഫീൽ ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ ഞാൻ പല ഇപ്പം ജീവി പ്രകാശ്, ഔസഭജൻ സാറ്, പ്രശാന്ത് പിള്ള ഇവരൊപ്പം ഒക്കെ വർക്ക് ചെയ്യുമ്പോഴും പല ലാംഗ്വേജസിലും ഞാൻ എൻ്റെ ഫസ്റ്റ് ഞാൻ പ്രോഗ്രാം ചെയ്ത ഫിലിം ഹിന്ദിയിലാണ്. ഹിന്ദിയിൽ ഇസക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം ആയിരുന്നു. പിന്നെ ബിജു നമ്പ്യാരുടെ വെബ് സീരീസ് ഇതൊക്കെ ആയിരുന്നു ഞാൻ വർക്ക് ചെയ്യേണ്ടത്. ടോട്ടലി ലാംഗ്വേജ് ഒരിക്കലും ഒരു ബാരിയറായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, ഇപ്പോൾ സാറിൻ്റെ മുൻപുള്ള മൂവീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ
എവിടേക്കും ഒരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാതെ പറയുന്നുണ്ട്, ചിലതൊക്കെ തുറന്ന് തന്നെ അതിൽ വെക്കുന്നുണ്ട്. അത് കോൺഷ്യസ്ലി അത് വരുന്ന ഒരു സംഭവമാണോ, അത് അങ്ങനെ തന്നെ എഴുതുന്നതാണോ, അതല്ലാണ്ട് എഴുതി വരുമ്പോൾ ഇങ്ങനെ വരുന്ന ഒരു കാര്യമാണോ? അത് സ്വാഭാവികമായിട്ട് എൻ്റെ ഉള്ളിൽ ഉള്ളതായിരിക്കും. ഇത്രയും സിനിമ ചെയ്തിട്ട് എല്ലാത്തിലും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അത് നമ്മുടെ ഉള്ളൊരു സംഭവം. സീ, നമ്മുടെ ഒരു മീഡിയം എന്ന് പറയുന്ന സിനിമയാണ്. അപ്പം നമ്മൾ എനിക്ക് തോന്നുന്ന കുറേ കാര്യങ്ങൾ ഒരു മൈക്കിൽ വിളിച്ച് പറയുന്നതിനേക്കാൾ നല്ലത് എൻ്റെ സമയത്തിൻ്റെ സിനിമയിൽ കൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവാം. എനിക്ക് അങ്ങനെ തോന്നുന്നു, അതിനെ പറ്റി ആദ്യം ആലോചിച്ചിട്ടില്ല, എനിക്ക് അറിയില്ല. അതെ, അപ്പം പിന്നെ ശരിയായിരിക്കും. അതിപ്പോൾ എൻ്റെ ഉള്ളിലെ തോന്നലുകളൊക്കെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു എൻ്റെ സിനിമകളിൽ നോക്കിയ സ്ക്രീൻ പ്ലേ പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ പാസഞ്ചറോട് ജയഗണേശ്, പാസഞ്ചർ മുതൽ ജയഗണേശ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയിരിക്കും. ഫസ്റ്റ് ഹാഫിലിപ്പോൾ ശ്രീനിവാസൻ കണ്ടു ദിലീപിനെ തട്ടിക്കൊണ്ടുപോകും. നമ്മൾ നമ്മുടെ കൺമുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ അതിനെ ഫോളോ ചെയ്യാൻ നമുക്ക് ഒരിക്കലും ധൈര്യം കിട്ടിയിട്ടുണ്ടാവില്ല. അത് സംഭവിച്ച് വളരെ അപൂർവമായിട്ട് സംഭവിച്ചിട്ടുണ്ടാവും. അയാൾ ഫോളോ ചെയ്യുന്നതാണ് സെക്കൻഡ് ഹാഫ്. എൻ്റെ എല്ലാ സിനിമകളും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ജയഗണേഷും അങ്ങനെയാണ്. സിനിമ കാണേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ ഒരു സസ്പെൻസ് ഒന്നും ഇല്ല. അപ്പം എന്തുകൊണ്ടാണ് മഹിമ നമ്പ്യാർ ഈ മൂവിയിലേക്ക് സർ കാസ്റ്റ് ചെയ്ത? അല്ലെങ്കിൽ എന്റെ ഇപ്പം ഈ മൂവിയിൽ എന്തായാലും ക്യാരക്ടർ നമ്മൾ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് ഇപ്പൊ എന്റെ മൂവിയിലെ ഒരു ഹീറോയിൻ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് അങ്ങനെ എന്താണ് മഹിമയിൽ കണ്ടവർ? ആക്ച്വലി ഒരു ന്യൂ കമറിനെയാണ് നമ്മൾ നോക്കിയത്. നമ്മൾ കുറെ പേരൊക്കെ അല്ലേ, ഒത്തിരി പേര് ഓഡിഷൻ. മഹിമ വന്നിട്ട് ഓഡിഷൻ ചെയ്യാൻ തയ്യാറായി. ഷി വാസ് വെരി ഗ്രേസ്ഫുൾ ഇനഫ് ടു ഡു ആൻ ഓഡിഷൻ. ആ ഓഡിഷൻ ആയിരുന്നു ബെസ്റ്റ് ഓഡിഷൻ. നമ്മളൊരു 5000 പേര് ഓഡിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മഹിമയുടെ ആയിരുന്നു ബെസ്റ്റ് ഓഡിഷൻ. അപ്പം മഹിമനെ ഇവിടെ വെച്ച് നീ ഹോട്ടലിൽ വെച്ചാൽ മഹിമനെ മീറ്റ് ചെയ്തു. മീറ്റ് ചെയ്തു ആ കഥ കേട്ടോ മഹിമയ്ക്കും താല്പര്യമായി. അങ്ങനെയാണ് മഹിമ വരുന്നത്. എന്ന് വെച്ചാൽ ഈ ഇപ്പോൾ ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഈ സിനിമ പെട്ടെന്ന് കാണുമ്പോൾ ഈ ലുണ്ണിയുടെ ക്യാരക്ടർ ഭയങ്കര ടഫാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ മഹിമയുടെ ക്യാരക്ടർ സിമ്പിളാന്ന് തോന്നും. പക്ഷെ അത് സിമ്പിളല്ല, അത് കറക്റ്റ് ഒരു ആക്ടർ എന്ന് ചെയ്യുമ്പോൾ അത് ആൾക്കാർക്ക് ഓക്കെ ആയിട്ട്, ഇപ്പോൾ എഡിറ്റിംഗ് പോലെ തന്നെ ഇൻവിസിബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്, അത് സ്വാഭാവികമായിട്ട് തോന്നണമല്ലോ. അപ്പോൾ അത് എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് ടഫായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, അത് പുൾ ഓഫ് ചെയ്യാൻ. അത് മഹിമയ്ക്ക് മഹിമയുടെ പേഴ്സണാലിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ച് മഹിമയ്ക്ക് പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഞാൻ മുന്നേ പറഞ്ഞു സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് മൂവീസിൽ വരുന്നത്, പക്ഷെ പ്രേതം കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. അതിലും ഒരുപാട് സോഷ്യൽ റിലവൻസ് ആൾക്കാർ കണ്ടുപിടിച്ചിരുന്നു. ഉണ്ട്, പക്ഷെ സ്റ്റിൽ അത് കണ്ടുപിടിച്ചു. അല്ല, എന്ന് വെച്ചാൽ ഇപ്പൊ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇപ്പൊ നടക്കുന്ന ഒരു സോ കോൾഡ് അങ്ങനത്തെ കുറച്ച് റിവെഞ്ചസ് കുറച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഒരു ഹൊറർ സബ്ജക്ട് സാർ അങ്ങനെ ഒരു? എനിക്ക് ഹൊറർ ഭയങ്കര ഇഷ്ടമാണ്. അതെയോ? അല്ല, നമ്മളങ്ങനെ സാറിൽ നിന്ന് പെട്ടെന്ന് അയ്യോ. ഇല്ല, പ്രേതം ചെയ്യുമ്പോൾ എന്റെ ഐഡിയ എന്താ വെച്ചാൽ, ഓരോ സിനിമയ്ക്ക് ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ ഈ സിനിമയുടെ ഐഡിയ എന്താ വെച്ചാൽ, എനിക്കിപ്പോ ഒരു ഭയങ്കര ഇവോൾവ്ഡ് ഓഡിയൻസാ ഇവിടെയുള്ള സിനിമ കാണാൻ പോകുന്നത്. ആ ഓഡിയൻസിന് തിയേറ്ററിൽ കമേഴ്ഷ്യലി വർക്കാവുന്ന ഒരു സിനിമ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ഈ സിനിമയുടെ ചലഞ്ച്. പ്രയത്നം ചെയ്യുമ്പോഴുള്ള ചലഞ്ച് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് കോളേജ് സ്റ്റുഡൻസ് ആ ഒരു ടീനേജ് ഏജ് ഗ്രൂപ്പിന് കേറ്റർ ചെയ്യുന്ന ഒരു സിനിമ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ സിനിമ ചെയ്തിട്ടില്ലായിരുന്നു. അതാണ് പ്രയത്നം ആലോചിക്കാനും ചെയ്യാനുള്ള കാരണം. പ്യുവർലി അവർക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ എന്നിട്ട് ഇതിനാണ് ആലോചിച്ചത്. പിന്നെ അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സംഭവിച്ചത്. ഇതിൽ ഈ മെന്റലിസം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതെന്തെങ്കിലും സാറിന്റെ റിയൽ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും ഇൻസ്പയർഡ് ആയിട്ട്? ഞാൻ കുറച്ച് മെന്റലിസം ചെയ്യുന്ന ആളാണ്. ഞാൻ പഠിച്ചു ആ സിനിമ, രണ്ട് സിനിമ ചെയ്തല്ലോ. രണ്ട് സിനിമ ചെയ്തവഴി നമ്മുടെ ആദ്യം ഉണ്ട് മെന്റലിസ്റ്റ്, വേറെ കുറെ ആൾക്കാരാണ് അവന്റെ ഫ്രണ്ട്സ്, കുറച്ച് ട്രിക്ക് ഒക്കെ പഠിച്ചു. അല്ല, ഈ മൂവിയിൽ ഇപ്പം സാർ പറഞ്ഞപ്പോൾ ജയഗണേശ് എന്ന് പറഞ്ഞൊരു പ്ലോട്ട് മൈൻഡിലുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ ഒരാളിനെ അയാൾ പോലും അറിയാതെ കണ്ടപ്പോഴാണ് എനിക്ക് ആ ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ ഇത് ചെയ്യാം, യെസ് അത് വർക്ക്ഔട്ട് ആകും, നമുക്ക് ചെയ്യാം എന്നുള്ള ഒരു ഇത് വന്നത്. അന്ന് പറഞ്ഞ പോലെ ഈ മെന്റലിസം എന്നുള്ള ഒരു സാധനത്തിലോട്ട് ഇൻവോൾവ് ചെയ്തിട്ടൊരു സബ്ജക്ട് ചെയ്യുക എന്നുള്ളതിന് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അത് ആഫ്റ്റർ ദാറ്റ് ഇവരെ മീറ്റ് ചെയ്തതല്ല. പുണ്യാള നഗർ ബത്തീസിന്റെ 100-ാം ദിവസം ഫംഗ്ഷനിലാണ് ആദ്യനെ കാണുന്നത്. പുള്ളി ഒരു മെന്റലിസ്റ്റ് ആണ്, അതിൽ വന്ന് പുള്ളി ഷോ ചെയ്തു. അപ്പോഴാണ് ഈ മെന്റലിസം ഇങ്ങനെ സാധനം എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അന്നോടെ മനസ്സിൽ കിടന്നത് തൊടാത്ത മേഖലയാണ് ഭയങ്കര സാധ്യത ഉണ്ടെന്നുള്ളത്.
പ്രേതം പ്രേതത്തിനെ കുറിച്ച് സംസാരിക്കണ്ടല്ലോ, അതുകൊണ്ട് അത് വിട്ടേക്ക്. അതൊരു അരമണിക്കൂറുണ്ടോ? അത് അങ്ങനെ അങ്ങനെ ആദ്യം പരിചയപ്പെട്ടുകൊണ്ടാണ് അതിലോട്ട് വന്നത്. ട്രെയിലർ കാണുമ്പോ തന്നെ മഹിമ അങ്ങനെ ഒരു കഥ പറയുന്നുണ്ട് ഗണേഷിനെ പറ്റിട്ട്. അപ്പൊ ഇപ്പൊ നമ്മളൊരു ഗണേഷ് എന്ന് പറയുമ്പോ ഒരു ഗോഡ് എന്ന രീതിയിലാണ് വരുന്നത്. അപ്പൊ അത് സൂപ്പർ ഹീറോ എന്നുള്ളത് അങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് എഴുതിയത്. ഗോഡ് ഇപ്പൊ മിക്കവരും അങ്ങനെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് തന്നെ ഉണ്ടാക്കുന്നുണ്ടോ, അതേപോലെ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ ഒരു കഥ എഴുതിയത്. ചോദ്യം മനസ്സിലായില്ല. ഒരു സീക്വലുകളൊക്കെ ഉണ്ടാവുന്ന ഉദ്ദേശിച്ചത്? ഇപ്പൊ ഈ അടുത്ത ഹനുമാൻ എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങിയിട്ടുണ്ട്, തെലുങ്ക് മൂവിയാണ്. അവരിങ്ങനെ ഒരു ഗോഡിനെ കണ്ടു ആ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു ജയിക്കില്ല, അത് എനിക്ക് തോന്നില്ല അങ്ങനെയൊന്നും. അത് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവണം. നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്ത് കളയാന്ന് വിചാരിച്ചിട്ട് ഒരു സാധനം ഒന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അതിന് താല്പര്യമില്ല. എനിക്ക് പുതിയ പുതിയ കഥകൾ ചെയ്യാനും ഒക്കെയാണ് താല്പര്യം. അങ്ങനെയല്ല, നമ്മൾ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇതിൽ തന്നെ ഒതുങ്ങി പോകില്ലേ? അപ്പോൾ നമുക്ക് പുതിയ എന്തെങ്കിലും മേഖലകൾ, എനിക്കിപ്പോൾ ഇങ്ങനെ കമേഴ്ഷ്യൽ തന്നെ ചെയ്യണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. എനിക്ക് എൻ്റെ ചെയ്ത സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഫോർ ഇയേഴ്സാണ്. ഞാൻ എപ്പോഴും തിരിച്ച് എത്ര എനിക്ക് തോന്നുന്നു എത്ര കാലം കഴിഞ്ഞാലും എനിക്ക് ബോറടിക്കാതെ കാണാൻ പറ്റുന്നൊരു സിനിമ അതായിരിക്കും. അത് എനിക്ക് വേണ്ടി മാത്രമേ ഉണ്ടാക്കിയൊരു സിനിമ. അപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളത് ഞാൻ ഭയങ്കര പ്രൗഡാണ്. അപ്പോൾ എനിക്കങ്ങനെ യൂണിവേഴ്സ് ഉണ്ടാക്കണമെന്നില്ല. അപ്പോൾ ഇത് ഒരു കമേഴ്ഷ്യൽ അറ്റംപ്റ്റാണ്. ഇത് വിജയിച്ചാൽ ഞാൻ ഇങ്ങനെ ഭയങ്കര എക്സ്പെരിമെൻ്റായിട്ടൊരു സിനിമ ചെയ്തേക്കാം. അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്കിവിടെ ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം, അത്രേ ഉള്ളൂ. എന്താണ് ജയ് ഗണേഷ് എന്നുള്ള ഒരു പേര്, ഒരു ടൈറ്റിൽ അതിലേക്ക് പറയാൻ പറ്റുമെങ്കിൽ? നമുക്ക് പറയാൻ പറ്റും, ജയ് ഗണേഷ് ആണ് ഈ സിനിമയ്ക്ക് ഏറ്റവും ചേർന്ന ടൈറ്റിൽ. നമുക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, എന്തുകൊണ്ട് ജയ് ഗണേഷ്? അല്ല, ഒരു സീ, ജയ് ഗണേഷ് ഈസ് സംതിങ് ലൈക്ക് എന്താണ് പേരൊക്കെ മറന്നു, എന്ത് ഛോട്ടാ ഭീം, ഛോട്ടാ ഭീം. അപ്പോൾ അതുപോലെ ഒരു ക്യാരക്ടറാണ് ജയ് ഗണേഷ്. അപ്പോൾ അതിന് പറ്റുന്ന ഒരു പേരല്ലേ ജയ് ഗണേഷ്. അത് നമ്മളിപ്പോ ഛോട്ടാ ഭീം എന്നൊക്കെ ഉള്ളത് ആ ഒരു രീതിക്ക്. പക്ഷെ ഗണേഷ് എന്ന് പറയുമ്പോ പുള്ളി സൂപ്പർ നാച്ചുറൽ പവർ അങ്ങനെ ഉള്ള ഒരു തീമുമായിട്ട് അല്ല ഇതിൽ പറയുന്നത് അനുസരിച്ച്. ആ അത് മറ്റേ ലഡു കഴിക്കുമ്പോ വരുന്നതല്ലേ? അത് നിങ്ങൾ അത് അറിഞ്ഞത് കൊണ്ടല്ലേ അങ്ങനെ മനസ്സിലായത്? വെറുതെ ചോട്ടാ ഭീം പറയുമല്ലോ മനസ്സിലായത്. ഇതിലങ്ങനെ ലഡു കഴിച്ചുകൊണ്ട് പവർന്നൊന്നും കിട്ടാൻ അങ്ങനത്തെ സിനിമയല്ല ഇത്. അല്ല, ഇതിപ്പം ഒരാളൊരു ചിലന്തി കടിച്ചു അതുകൊണ്ട് സ്പൈഡർമാനായി, അങ്ങനത്തെ സിനിമയല്ല. പക്ഷെ ഇതിലെന്തോ ഒരു സൂപ്പർ എലമെന്റ് ഉണ്ട്, സൂപ്പർ ഹീറോ എലമെന്റ്സ് ഉണ്ട് ഈ സിനിമയിൽ. പക്ഷെ അത് ആ രീതിയിൽ ആ ടെംപ്ലേറ്റിലുള്ള ഒരു സിനിമയല്ല. ഇത് മോർ എ ത്രില്ലർ ജോണറിലുള്ള ഒരു സിനിമയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇതുപോലത്തെ സൂപ്പർ ഹീറോ എലമെന്റ്സ്, സൂപ്പർ നാച്ചുറൽ അല്ല, സൂപ്പർ ഹീറോ എലമെന്റ്സ് ഉണ്ട്, അത്രേ ഉള്ളൂ. വളരെ സെറ്റിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ റീസെന്റ് ഇറങ്ങിയ നമ്മുടെ എല്ലാ മലയാളം മൂവീസ് അടിപൊളിയായിട്ട് എല്ലാവരും ഓഡിയൻസ് നന്നായി അക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ചില മൂവീസിൽ റിവ്യൂ കൊണ്ട് പല നെഗറ്റീവും വന്നിട്ടുണ്ട്. അപ്പൊ ശരിക്കും റിവ്യൂ എന്ന് പറയുന്നത് മൂവീനെ എഫക്ട് ചെയ്യുമെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു ഫസ്റ്റ് ഡേ തന്നെ ഇറങ്ങി വരുമ്പോൾ റിവ്യൂ പറയുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? യെസ് ആൻഡ് നോ. എനിക്കൊരു ഇൻഡിവിജ്വൽ റിവ്യൂ, ഒരാൾ ക്യാമറയിൽ നിന്ന് പറയുന്ന റിവ്യൂ എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയിട്ടില്ല, എഫക്ട് ചെയ്യുന്നില്ല. പക്ഷെ തിയേറ്റർ റിവ്യൂ ഉണ്ടല്ലോ, ഈ ഇറങ്ങി വരുമ്പോൾ 100 പേരോട് ചോദിക്കുന്നുണ്ടല്ലോ, അത് എഫക്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം മറ്റു ഒരാളുടെ അഭിപ്രായമാണ്, മറ്റും അങ്ങനെയല്ല. ഒരു ഗ്രൂപ്പിൻ്റെ അഭിപ്രായം നമ്മളത് കൺവേ ആണെന്നുള്ള പോലെ, ഒരു 100 പേരോട് ചോദിച്ചിട്ട് 90 പേര് നല്ലത് പറഞ്ഞു, 10 പേര് മോശം പറഞ്ഞാലും ഈ മോശം പറഞ്ഞതിനെ മാത്രം എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് കാണിക്കാം സിനിമ മോശമാണെന്നുണ്ട്. അത് സിനിമേനെ ബാധിക്കുന്നുണ്ട്, അത് തെറ്റാണ്, അത് ക്രൂരതയാണ്. ഇപ്പോൾ തിയേറ്ററിൽ റിവ്യൂ ഒഴിവാക്കണം എന്ന്, അതുകൊണ്ടാണ് അസോസിയേഷൻസൊക്കെ തീരുമാനം എടുത്തിരിക്കുന്നത്. പക്ഷെ നടപ്പിലായിട്ടില്ല, അതാണ്. അതിൻ്റെ റിവ്യൂ ഒരാൾ ഇൻഡിവിജ്വലി സിനിമ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ അഭിപ്രായം പറയാൻ എല്ലാ അവകാശമാൾക്കുണ്ട്, അതൊരു വിരോധമില്ല. അതൊന്നും സിനിമേനെ ഒരു തരത്തിലും ബാധിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് സിനിമ ഷുഡ് ബി മോർ പവർഫുൾ ദാൻ ദാറ്റ്. അങ്ങനെ പൊളിഞ്ഞു പോകുന്നതാണ് സിനിമയെങ്കിൽ പിന്നെ എന്താണ് അതിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത്? ഓക്കെ. അപ്പം സാറിനോടാണ് ചോദ്യം. സാർ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് മമ്മൂക്കേനെയും ലാലേട്ടിനെയും വെച്ചിട്ട് സിനിമ ചെയ്യുക എന്നുള്ളത്. അതിന് കവിഞ്ഞിട്ട് ഒരു ആഗ്രഹം, അല്ല അവ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒരുമിച്ചാണെങ്കിൽ നമുക്ക് ഒരു വിരുന്നാണ്. അപ്പം ഇനി എന്നാ ലാലേട്ടിനെ വെച്ചിട്ടുള്ള ഒരു മൂവിന്റെ പ്ലാനിങ് ഒക്കെ? അല്ല, അതിന് എന്തെങ്കിലും ഒരു പ്ലാനിങ് നമുക്ക്, സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ട്, സ്റ്റോറി ഒക്കെ ഓക്കെ. അപ്പൊ അതൊരു വലിയൊരു അനൗൺസ്മെന്റ് ആയിട്ട് അങ്ങനെയല്ല. സി, ഇപ്പം നമ്മൾ
നമ്മൾ ജീവിച്ചാന്നല്ല, ഇപ്പോൾ മലയാള സിനിമയുടെ ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ ചരിത്രം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ അൺപാരലൽഡ് ആയിരിക്കും ഈ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ. അങ്ങനെ 49 വർഷം ഒരേപോലെ ഒരു ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ സ്റ്റാർസായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് അപൂർവമായിട്ടൊരു സംഭവമാണ് ഒരേ സമയത്ത്. അപ്പോൾ അങ്ങനത്തെ ലെജൻസ് ആണ് ഇൻ ഓൾ ഓൾ റെസ്പെക്ട്സ്. ഇപ്പം നമുക്ക് ഭാഗ്യവശാലം ഈ സിനിമയിൽ വരാൻ പറ്റുകയും കുറച്ച് കാലം ഇപ്പം ഞാൻ 15 വർഷമായില്ലേ സിനിമ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നെ ഞാൻ ഉൾപ്പെടെ എല്ലാ ഫിലിം മേക്കേഴ്സിൻ്റെ ആഗ്രഹമായിരിക്കും ഇവർ രണ്ടുപേരും വെച്ച് ഒരേ സിനിമയെങ്കിലും ചെയ്യാന്നുള്ളത്. അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരെണ്ണം എനിക്ക് ചെയ്യാൻ പറ്റി, ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം ജയ് ഗണേഷിൽ വരുവാണെങ്കിൽ ഇപ്പം നോർമലായിട്ട് നടക്കുന്ന ഒരു ആ ഒരു രീതിക്കൊക്കെ സിനിമ ലൈക്ക് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട്. പക്ഷേ ഈ ഈ മൂവിയിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരാൾ ആ ആളിനെ കേന്ദ്രീകരിച്ച് ഒരു കഥ നമ്മൾ ചെയ്യുമ്പോൾ അത് ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ എത്രത്തോളം റിസ്ക് ആയിരുന്നു, അല്ലെങ്കിൽ പുള്ളി ഇപ്പം വീൽചെയറിലിരുന്ന് ചെയ്യുക, അത് മുൻകൂട്ടി ചെയ്ത ഒരാളല്ല, അതിൻ്റെ ഇടയ്ക്കൂടെ പുള്ളി പെട്ടെന്ന് എന്തോ ഒരു ചെയ്യാൻ നോക്കിയപ്പോൾ ബാക്കിലേക്ക് വീഴുന്ന ഒരു സംഭവമൊക്കെ കുറച്ചൊന്ന് നമ്മളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അത് എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു? അത് ചാലഞ്ചിങ് ആയിരുന്നില്ല, അതാണ് എനിക്ക് ഉണ്ണിയുടെ ആ കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ശരിക്കും നമ്മൾ വീൽ ചെയറിലൊരാളെ കാണേണ്ടത് ഒരു വീൽ ചെയറിലോ ഒരു ഡിഫറെൻ്റ് ഏബിളായിട്ടുള്ള കാണുമ്പോൾ നമുക്ക് സിമ്പതിയാണ് തോന്നുന്നെങ്കിൽ ആസ് എ പേഴ്സൺ യു ആർ നോട്ട് മെച്യൂർഡ് എനഫ്, ആസ് എ സൊസൈറ്റി വി ആർ നോട്ട് മെച്യൂർഡ് എനഫ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവരെ നമ്മൾ ഈക്വലായിട്ട് കാണാൻ പറ്റണം, അവരുടെ കുറവുകളും പോസിറ്റീവ്സും എല്ലാം. അങ്ങനെ നമുക്ക് അവരെ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാക്കാൻ പറ്റും. അതിനെ അതിനെ അതിലേക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ണിയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ വീൽ ചെയറിൽ ഇരുന്ന് എനിക്കതിനെക്കുറിച്ചൊക്കെ ആദ്യഘട്ടത്തിൽ ആലോചിച്ചിരുന്നു, പിന്നെ ഞാനത് വിട്ടു. എനിക്ക് വേറെ കാര്യം ആലോചിക്കാനുള്ളതുകൊണ്ട് അത് വിടുകയും പുള്ളി വന്ന് അതിൻ്റെ കോസ്റ്റ്യൂം ആ രീതിയിലൊക്കെ നമ്മൾ കുറേ ശ്രമമൊക്കെ ചെയ്തിരുന്നു, അതിനെ പല രീതിയിൽ മാനേജ് ചെയ്യാൻ. പക്ഷേ പുള്ളി അത് പുള്ളി തന്നെ കാലൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ചെയ്യാനുള്ളൊരു സംവിധാനമൊക്കെ കണ്ടുപിടിച്ച് എനിക്കൊരിക്കലും അത് എക്സ്ട്രീംലി ഡിഫിക്കൽട്ടായിട്ടൊരു പണിയാണ്. എന്ന് വെച്ചാൽ രാവിലെ ഒന്നും ഇങ്ങനെ ഇരുന്ന് രാത്രി എണീക്കാൻ പറ്റുള്ളൂ, അപ്പോൾ നമ്മുടെ ഭയങ്കരമായിട്ടുള്ള ഫിസിക്കൽ സ്ട്രെയിൻ. പക്ഷെ അങ്ങനെ ഫിസിക്കൽ സ്ട്രെയിൻ എടുത്തിട്ടാണ് ഇത് ചെയ്തതെന്ന് ഒരിക്കൽ പോലും ഒരു ചെറിയ രീതിയിൽ പോലും എനിക്കൊരു തോന്നൽ ഉണ്ടായില്ല. ദാറ്റ് ഈസ് പുള്ളി ഫിസിക്കലി അത്ര സ്ട്രോങ് ആയതുകൊണ്ടായിരിക്കും, ഓർ മേ ബി പിന്നെ നമ്മൾ ഈ സിംഗിൾ ഷോട്ടൊക്കെ ഒരു 10 ടേക്ക് എടുത്തിട്ടുണ്ട്, അത് തളർന്നു പോകും ആൾക്കാർ. പുള്ളിക്ക് ഒരു കുഴപ്പം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എന്നെ തോന്നിപ്പിച്ചിട്ടില്ല. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനൊരു പ്രശ്നമേ എനിക്കുണ്ടായില്ല. അത് വീണു എന്ന് പറയുന്ന സംഭവം പോലും പുള്ളിയോടെ വീണു, വീണു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് പറ്റി എന്ന് ചോദിച്ച് ഞാൻ മൊത്തത്തിൽ മടിയാണ് എനിക്കാൻ തന്നെ എനിക്ക്. അപ്പം ഞാനത് എന്താണ് എണീറ്റൊക്കെ വന്നപ്പോഴേക്കും പുള്ളി എഴുന്നിട്ട് അല്ല പുള്ളി എഴുന്നിട്ട് ആ ഓക്കെ അടുത്ത ഷോട്ട് അപ്പോൾ അടുത്ത ഷോട്ട് അത്രേ ഉള്ളൂ. എന്ത് നമ്മൾ ഓടിപ്പോയി എന്ത് പറ്റിയെന്ന് ചോദിക്കുക പോലും ഉണ്ടായിട്ടില്ല. പൊതുവേ നമ്മുടെ മലയാളത്തിൽ സൂപ്പർ ഹീറോസ് എന്ന് പറയുന്നത് കുറവാണ്. പക്ഷെ വന്ന് ഇപ്പൊ നമ്മുടെ മിന്നൽ മുതലേക്ക് വന്നപ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്തു. കുറെ പോസ്റ്റുകൾ ഉണ്ടായിരുന്നു ഈ ട്രോളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അടുത്ത സൂപ്പർ ഹീറോ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതേപോലെ നമ്മുടെ കൊമേഴ്ഷ്യലി ഉദ്ദേശിക്കുന്ന ഒരു മൂവിയാണെന്നും കൂടെ പറഞ്ഞു. അപ്പൊ അതേപോലെ നമ്മുടെ ഓഡിയൻസ് ഈ ഒരു സൂപ്പർ ഹീറോനെ അത്രത്തോളം അക്സെപ്റ്റ് ചെയ്യും, മനസ്സിൽ കൊണ്ട് വരും എന്നുള്ളത് പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയില്ലെങ്കിൽ ഈ സിനിമ എടുത്ത് നമ്മളോട് ഇരിക്കൂ, എന്തൊരു ചോദ്യമാണത്. നമുക്ക് പ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ട്, പ്രതീക്ഷയില്ല എന്ന് പറയാൻ പറ്റുമോ? അതല്ല, റീസെന്റ് ആയിട്ട് നമ്മുടെ മലയാളം മൂവീസ് ഭയങ്കരമായിട്ട് 100 കോടി 50 കോടി അതുകൊണ്ട് പ്രതീക്ഷ കുറയുന്നു. അല്ല, അപ്പൊ അതേപോലെ ആ ഒരു ലെവല് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇത് കൊടുക്കാൻ പറ്റും ഓഡിയൻസിന് എന്നുള്ള ഉറപ്പ്. നമുക്ക് ഈ കോടി കണക്കോ അതൊന്നുമില്ല, അങ്ങനെയല്ല. സിനിമ സക്സസ്ഫുൾ ആവാന്ന് പറയുന്നത് എന്റെ പേഴ്സണൽ ആഗ്രഹം. ഈ സിനിമ കണ്ട ആൾക്കാർക്ക് അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, അത് അവർക്കൊരു വാല്യൂ ഫോർ മണി കിട്ടി. അല്ലാണ്ട് ഇത്ര കോടി കളക്ട് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചിട്ട് സന്തോഷം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ കുറച്ചൊക്കെ നഷ്ടം അല്ലെങ്കിൽ സഹിച്ചേക്കും, കിട്ടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മുടെ ശ്രമം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ കോടി കണക്കൊന്നും വെച്ചിട്ട് നമുക്ക് സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ അഗെയിൻ ഈ എല്ലാ സിനിമയും ഓടുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ വിസിബിലിറ്റിയുടെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. നമ്മളത് മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ള കുഴപ്പമുണ്ട്. അങ്ങനെ ഒരു സിനിമ ഓടുമ്പോൾ അപ്പുറത്ത് 10 സിനിമ വന്നു പോകും നമ്മൾ അറിയുന്ന പോലുമില്ല. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഇത്ര ഒരു 100 കോടി കളക്ട് ചെയ്യുന്ന ഒരു സിനിമ മുൻകൂട്ടി ഉണ്ടാക്കാൻ ലോകത്ത് ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവൻ ചെയ്ത പ്രേമലു തന്നെ ടോട്ടലി അൺപ്രസിഡൻറ്റഡ്. ആ രീതിയിൽ ആ സിനിമ സക്സസ്ഫുൾ ആണെന്ന് ആരെങ്കിലും വിചാരിച്ചു? ഒരു സിനിമയ്ക്കും അങ്ങനെ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇവൻ അതൊരു നല്ല സിനിമ എന്ന് പറഞ്ഞ് പോലും ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. എനിക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരു സിനിമ അത് ഇവന് നല്ലതെന്ന് തോന്നുന്നു എഡിറ്റ് ചെയ്തു, ഇവന് നല്ലതെന്ന് തോന്നുന്നു മ്യൂസിക് ചെയ്തു, അങ്ങനെ ഞങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന സിനിമ ഇത് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിക്കൊള്ളണമെന്നില്ല. സിനിമ അതാണല്ലോ, സിനിമയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഗ്രാമറില്ല. അതായത് ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ നമ്മളൊരു ഗ്രാമർ കറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ ഇറ്റ്സ് റൈറ്റ് സെൻറ്റൻസ് എന്ന് പറയാം. സിനിമയ്ക്ക് അങ്ങനെയില്ല, ഒരു ഗ്രാമറില്ല. എനിക്ക് നല്ലതെന്ന് തോന്നുന്നു നിങ്ങൾക്ക് വളരെ മോശമായിട്ടായിരിക്കും തോന്നുന്നു, അങ്ങനെയല്ലേ? അപ്പോൾ നമ്മൾക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സിനിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട്.
അത് ബഹുഭൂരിപക്ഷം പ്രേക്ഷകർക്ക് കേറ്റർ ചെയ്യും, ഇഷ്ടപ്പെടും എന്നുള്ള പ്രതീക്ഷ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ, നമുക്ക് കോടി പ്രതീക്ഷകളില്ല. അപ്പം സാറിനോടാണ്, സാർ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു മൂവി പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ഇപ്പോൾ ഒരു ഹീറോ, ഇപ്പം മൈൻഡിൽ ഇപ്പം കുറേ അധികം മൂവീസ് ജയസൂര്യ ജേട്ടനെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആ ഒരു ഹീറോ എന്നുള്ള പുള്ളിയെ മനസ്സിൽ വെച്ചിട്ടായിരിക്കുമോ സ്ക്രിപ്റ്റ് എഴുതുന്നത്? അതോ സ്ക്രിപ്റ്റ് എഴുതിയതിന് ശേഷമാണോ ഈ ഒരു ഇതിലേക്ക് വരുന്നത്? അല്ലെങ്കിൽ ഓക്കെ ഇപ്പോൾ പറഞ്ഞു ആ വീൽ ചെയറിൽ ഇരിക്കുന്നുണ്ട്, അപ്പം ഉണ്ണി മുകുന്ദൻ ഉണ്ണിയേട്ടനെ പോലെ തോന്നി, അപ്പം നമുക്ക് ആ ഓക്കെ ആ ഫിസിക്കും എല്ലാം കൂടെ. അപ്പം ബാക്കി എല്ലാ മൂവീസും ആക്ടറിനെ കണ്ടാണോ എഴുതുന്നത് അതോ അതിന് ശേഷമാണോ? പല രീതിയിലാ. ഇപ്പം മേരിക്കുട്ടി മേരിക്കുട്ടി ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാം. മേരിക്കുട്ടി ജയനം കണ്ട് മാത്രമേ എഴുതാം. അത് ആ ഒരേ ഒരു സിനിമ, ഞാനും ജയനും കൂടെ 8 സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരേ ഒരു സ്ക്രിപ്റ്റ് ജയൻ ആണ് നായകൻ എന്നിവർ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ പുണ്യാളൻ 2 പ്രേത 2 പോലും അങ്ങനെയൊന്നുമില്ല. അതൊക്കെ വേറെ പല കഥകൾ മാറി മറിഞ്ഞൊക്കെ വന്നിട്ടുള്ളൂ, വേറെ പല നടന്മാർ അഭിനയിക്കേണ്ട കഥകളൊക്കെയാണ്. സാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫൈനലി ഇങ്ങനെ കുറച്ചൊരു ഇതിലേക്ക് കൺക്ലൂഷനിലേക്ക് എത്തിയതിനു ശേഷം കുറച്ചുകൂടെ ടഫാണ് ഇത് കാണും, ഉടനെ ജയസൂര്യ ജേട്ടനെ വിളിക്കും, അപ്പോൾ പുള്ളി വരും, പുള്ളി പെട്ടെന്ന് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അതെങ്ങനെയാണ് അത് വർക്ക്ഔട്ട് ചെയ്യുന്നത്? അതൊരു മാജിക് അല്ലേ സം? അങ്ങനെയല്ല, ഒരു ക്യാരക്ടർ ആർക്കും ഇപ്പം എനിക്ക് ആരും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് തോന്നി ജയൻ ഇപ്പോൾ പ്രേതം. എനിക്കത് ജോൺ ഡോൺ ബോസ്കോ ആരും ചെയ്ത് ശരിയാവുന്നില്ല, എങ്ങനെയും ശരിയാവുന്നില്ല എന്ന് തോന്നുന്നു. അപ്പൊ അത് പുള്ളി കൂടെ പുള്ളി മുട്ട കടിച്ച് ശരിയാക്കി എടുത്തു എന്നുള്ളതാണ്. അതിപ്പോ എനിക്ക് താല്പര്യമൊന്നുമില്ലായിരുന്നു അതിന്, പിന്നെ പുള്ളിയോട് തരുന്നില്ലെങ്കിൽ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അത് എനിക്ക് ഓർമ്മയുണ്ട്, മുട്ട ഞാൻ വേണ്ട അടിക്കണ്ട എന്ന് പറഞ്ഞു. പുള്ളി അപ്പൊ അപ്പുറത്ത് ഞാൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക, പുള്ളിയോട് മുട്ട എടുത്തോണ്ടിരിക്കുക. പകുതി അമ്മ പറഞ്ഞു ഇപ്പൊ ഓക്കെ ഉണ്ട്, വെയിറ്റ് വെയിറ്റ് ഇതുപോലെ ആക്കിത്തരാം. എന്നിട്ട് പുള്ളി ഫുള്ളായിട്ട് എടുത്തു. അപ്പൊ എനിക്ക് അതൊരു ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്തു, അത് അയാൾക്ക് ആ രൂപത്തിലായിരിക്കും അത് കൺവിൻസിങ് ആയിട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അതൊക്കെ സി കംഫർട്ട് ലെവലുണ്ട്, കംഫർട്ടബിൾ ഉണ്ടെങ്കിൽ. നിങ്ങൾ സണ്ണി എന്ന് പറഞ്ഞ സിനിമ ഞാൻ ഒരു 30 പറ്റാണ് ജയനോട് പോയിട്ട് പറയുന്നത്. എന്നിട്ട് ഞാൻ ജയനോട് പറഞ്ഞത് എന്തെൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ കൺവിക്ഷൻ്റെ പെട്ടെന്ന് പോകും, അതായത് ഒരാൾ ഒറ്റയ്ക്കാണ്, പെട്ടെന്ന് നമ്മൾ കോൺഫിഡൻസ് പോകും, പെട്ടെന്ന് ചെയ്താൽ ചെയ്യാം എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞാൽ അടുത്താഴ്ച ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച കൊണ്ട് നമ്മൾ ആ സിനിമ ചെയ്തു. ഒരാഴ്ചക്കുള്ളിലാണ് ഞങ്ങൾ ആ സിനിമ ഷൂട്ട് ചെയ്ത് ഷൂട്ടിംഗ് തുടങ്ങിയത്. അതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിശ്വാസം കൊണ്ടും സംഭവിക്കാം. പക്ഷെ സിനിമ അൾട്ടിമേറ്റ്ലി ഞങ്ങൾ എത്രയോ കഥ ജയനോട് പറഞ്ഞിട്ട് ജയൻ ഇഷ്ടപ്പെടാതിരുന്നിട്ടുണ്ട്. ജയൻ എന്നോട് ഇങ്ങനെ കഥ ചെയ്താൽ ഞാൻ ഇപ്പം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സൗഹൃദം കൊണ്ട് സിനിമ ഉണ്ടാവില്ല, അങ്ങനെ സിനിമ ഉണ്ടാക്കാനും പാടില്ല. അത് ഇപ്പം സണ്ണി ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടുപേരും കഥ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടും കൂടെയാണ്. ഓ ശരി. അപ്പം ഈ ജയ് ഗണേഷിന്റെ സ്റ്റോറി ജയനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പുള്ളിയെ വെച്ചിട്ട് അങ്ങനെ? ഇല്ല, പുള്ളി അങ്ങനെ പറഞ്ഞില്ല, കാര്യം പുള്ളി ഓൾറെഡി ബ്യൂട്ടിഫുൾ ചെയ്തല്ലോ. അപ്പം നമുക്ക് ഇത്രയും നല്ല ഒരു എന്താ പറയുക മൊമെന്റ്സ് നമുക്ക് സമ്മാനിച്ച് കുറേ വിശേഷങ്ങൾ ജയ് ഗണേഷിനെ പറ്റിയും അതല്ലാതെ കുറേ മൂവീസ് ഞങ്ങൾ ആസ് എ ഓഡിയൻസ് കൂടെ ഞങ്ങൾക്കും കുറേ ഡൗട്ട്സും കാര്യങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഞങ്ങൾക്ക് ഒരു പാട്ട്, ക്ലീഷയാണ് വി നോ, ബട്ട് സ്റ്റിൽ ഞങ്ങൾക്കൊരു സോങ്, ആരാണ് പാടുക എല്ലാവരും ഇങ്ങനെ? ശരി, അമൽ ഡേവിസ് ഒരു പാട്ട് പാടുമോ? അമൽ ഡേവിസ് പാടും, ഇർഫാൻ ഖാന്റെ പോലെ ഒക്കെ തോന്നുന്നുണ്ട് സിനിമയിൽ കാണുമ്പോ. ഡയറക്റ്റ് അല്ല ബട്ട് സിനിമയിൽ, അല്ല ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, സിനിമയിൽ കാണുന്ന സമയത്ത് പുള്ളീന്റെ ചില നെഗറ്റീവ് ഒരു ഷെയ്ഡ് ഒക്കെ വരുന്ന സമയത്ത് അങ്ങനെ തോന്നാറുണ്ട്, എനിക്ക് തോന്നിയിരുന്നു. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നായിരുന്നു ആ സിനിമയിലെ ഹൃദയത്തിലെ സീക്വൻസ് ഒക്കെ കണ്ടിട്ട്. അല്ല, അത് ആ ക്യാരക്ടറിന്റെ വിജയമാണല്ലോ. അയ്യോ അങ്ങനെയല്ല സർ, ആ ക്യാരക്ടർ കണ്ടപ്പോ നമുക്ക് പേഴ്സണലി അതിനോട് വല്ലാത്തൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്തു. അത് ആ ക്യാരക്ടറിന്റെ ഒരു വിജയം. അപ്പം ഒരു പാട്ട്.
അയ്യോ അങ്ങനെ പറഞ്ഞുകൂടാ, ഞങ്ങൾ മ്യൂസിക് ഡയറക്ടറിനെ ഇവിടെ ഇരുത്തിക്കൊണ്ട് ഞങ്ങൾ വളരെ പിന്നെ എന്താ പറയാ വിനയത്തോടെ ഇവിടേക്കാ ചോദിച്ചത്. അല്ല രണ്ടു വരി സാറും പറഞ്ഞല്ലോ പ്ലീസ്. ഞാൻ പറഞ്ഞാലൊന്നും ചെയ്യില്ല. സാർ ഇവിടെ സ്പെഷ്യലി മെൻഷൻ ചെയ്ത ഒരു കാര്യമുണ്ട്, യുവർ മ്യൂസിക് സെൻസ്. അല്ല ഒരു സെൻസ് ഉള്ള ഒരാൾ ഒരു ഗുഡ് ലിസണർ ആയിരിക്കും, അപ്പൊ ഒരു ബാത്റൂം സിംഗർ ആയിരിക്കും. ആ ബാത്റൂമിൽ നിന്ന് ലിസൺ ചെയ്യുന്ന പാട്ട് പറഞ്ഞിട്ട് അവര് പാടിക്കോളും. പാട്ട് അങ്ങനല്ല, പക്ഷെ രണ്ടു വരി പ്ലീസ് പ്ലീസ്, നമ്മൾ ഇത്രയും ചോദിക്കല്ലേ പ്ലീസ്, രണ്ടേ വരി പറഞ്ഞാലെങ്കിലും മതി, ചോദിച്ചത് കൊണ്ടുണ്ടാവും. അങ്ങനെ പാട്ടുകളും ആരംഭമായി വന്ന പാട്ടും നേരെന്നുള്ള സോങ്ങും ഒക്കെ ഈ സ്റ്റോറിയില് വന്ന അതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് പാട്ട് ആയിട്ട് വന്ന ട്രാക്കുകളാണ്. അങ്ങനെ ഒരു മ്യൂസിക്കൽ ഒരു ഫിലിം ആണോ അറിയില്ല. അല്ലെങ്കിൽ പാടിയ അല്ല അന്നാ കുഴപ്പമില്ല, നമുക്ക് അമൽ ദേവസ് പാടണ്ട, ഞങ്ങളുടെ സംഗീത സംവിധായകൻ തന്നെ ഒരു ഗാനം പാടി. ശ്രമം കേട്ടാ മതി, രണ്ടേ രണ്ട് വരി, ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ചോദിച്ചു, അല്ലെങ്കിൽ ഞാൻ പാടും. പാടുന്നതിനെ പെട്ടെന്ന് വേണം, പുള്ളിക്ക് വാച്ച് നോക്കുന്നുണ്ട്, അടുത്ത സമയമായി, പാട്ടില്ല പുള്ളിക്ക് അഭിനയിക്കാൻ പോണം പ്ലീസ്. നമ്മൾ ഇത്രയും ചോദിച്ചല്ലോ രണ്ടു വരി. പുള്ളി പാടില്ല, ഞാൻ തമാശ പറഞ്ഞു, രണ്ടുപേരും പാടില്ല. സാർ പാടോ? ഞാൻ പാടാം, പക്ഷെ അത് ശരിയാവില്ല, കഷ്ടമല്ല പ്ലീസ്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചോദിച്ചല്ലോ, കഷ്ടപ്പെട്ട് ചോദിച്ചാലും പാട്ടുള്ളൂ. ചോദ്യം ഒത്തിരി ചോദ്യത്തിന്റെ ലോജിക് മനസ്സിലായില്ല. കഷ്ടപ്പെട്ട് നമുക്ക് പല പല ആഗ്രഹങ്ങൾ ഉണ്ടാവും, അതൊക്കെ വെച്ച് നമുക്ക് പൂർത്തീകരിക്കാനുള്ള ആഗ്രഹങ്ങളാണ് അല്ലല്ലോ. പാടിക്കോളൂ, നിങ്ങൾ രണ്ടും കൂടെ പാടിക്കോളൂ, ഇവർ ഇവർ രണ്ടുപേരും കൂടെ ഇവർ ജഡ്ജ് ചെയ്യാം. ആ പാടിക്കോളൂ, പാടിക്കോളൂ. വേണ്ട, കേട്ടിട്ടുണ്ട്, പക്ഷേ അവരിഷ്ടം അതൊന്നും അത്രക്കുള്ള സിംഗർ ഇല്ല. അവർക്കിഷ്ടമുള്ള പാട്ട് പാടട്ടെ. ഞാൻ രണ്ടുപേരും പാടാം, എന്താ ഞാൻ തന്നെ ചോദിച്ചല്ലേ, എന്നെ ഒരു പാട്ട് നിങ്ങൾ കേട്ട് സഹിച്ചിട്ട് പോയാൽ മതി. ഓക്കെ പാടാവേ, തമിഴ് പാട്ടാണ്. ഞാനൊരു കുഞ്ചാക്കോനോട് ഗിറ്റാർ വായിക്കാൻ പറഞ്ഞു, ഒറ്റ പാട്ടാണ് അതേ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാരും ക്ഷമിക്കണം, തെറ്റുകുറ്റങ്ങളൊക്കെ വരും, എന്നാലും പാടാം. ക്ഷമിക്കില്ല, സംഗീതം ക്ഷമിക്കാൻ പറ്റില്ല നമുക്ക്, കോംപ്രമൈസ്ഡ്, അതുകൊണ്ട് ഇവൻ പാടാത്തത്. കണ്ണാളനേ എനത് കണ്ണി നീറ്റോട് കാണവില്ലേ, എൻ കണ്ണുകളേ പരിത്തു കൊണ്ടും ഈ നിന്നും പേസവില്ലേ, ആളാന ഒരു സീതി അറിയാമലേ, അലൈപായും സിരുപേതൈ നാനോ, ഉൻ പേരും എൻ പേരും തെരിയാമലേ, ഉള്ളങ്ങളിടം മാറുമേനോ, വായ്പേസവേ വായ്പില്ലയേ, വലി തീര വഴി എന്നവോ. അയ്യോ സത്യമായിട്ട് അങ്ങനെ അല്ല കേട്ടോ, ഞാനൊരു ചോദ്യം ചോദിച്ച് പിന്നെ എനിക്ക് അവിടെ നിന്ന് ഒരു ഉത്തരം കിട്ടില്ലെങ്കിൽ. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല, നല്ല ടെൻഷൻ ഉണ്ടാകുന്ന, ശ്വാസമൊക്കെ പകുതി മുക്കൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. അല്ല ഞാൻ സിംഗറാണ്, നല്ല ഒരു സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്, നമ്മുടെ ജയ് ഗണേഷിന്റെ ടീമിന്.